നമസ്കാരം, എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അശ്വിനി സനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. കല്ലൂർ തൃക്കൂർ സ്വദേശികൾക്കുൾപ്പെടെ ജില്ലയിൽ 9 പേർക്ക് കോവിഡ്. സംസ്ഥാനത്ത് 160 പേർക്ക് രോഗബാധ. 14 ദിവസവും 100 കടന്ന രോഗികൾ. 202 പേർക്ക് രോഗമുക്തി. വനമഹോത്സവം 2020 സംസ്ഥാനതല ഉദ്ഘാടനം പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വനംമന്ത്രി കെ രാജു നിർവഹിച്ചു. പാർക്കിൽ ലാൻഡ്സ്കേപ്പ് വൃക്ഷവൽക്കരണത്തിന്റെയും അതിജീവന വനത്തിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. തൃശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ ഈ വർഷം ഡിസംബറോടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുമെന്ന വനം വന്യജീവി വകുപ്പ് മന്ത്രി കെ രാജു. വന്യജീവികളെ പരിപാലിക്കുന്നതിനായി 23 കൂടുകൾ, സൂ ഹോസ്പിറ്റൽ സമുച്ചയം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. ഇന്ധനവില വർധനവിൽ പ്രതിഷേധം. ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധിച്ചു. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി സുമനസുകൾ. വിവിധ സംഘടനകൾ നിർധന വിദ്യാർത്ഥികൾക്ക് ടെലിവിഷനുകൾ വിതരണം ചെയ്തു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ജില്ലയിൽ 9 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. കല്ലൂർ സ്വദേശികളായ 2 പേർക്കും തൃക്കൂർ സ്വദേശിയും പുതുതായി രോഗം സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെടുന്നു. 30 ഷാർജയിൽ നിന്ന് വന്ന കടങ്ങോട് സ്വദേശി, 29 ഷാർജയിൽ നിന്ന് വന്ന പുന്നയൂർക്കുളം സ്വദേശി, 28 ദോഹയിൽ നിന്ന് വന്ന കൊടുങ്ങല്ലൂർ സ്വദേശി, 24 ചെന്നൈയിൽ നിന്ന് വന്ന കൊടുങ്ങല്ലൂർ സ്വദേശി, 28 ഒമാനിൽ നിന്ന് വന്ന കുന്നംകുളം സ്വദേശി, 23 തിരുനെൽവേലിയിൽ നിന്ന് വന്ന കല്ലൂർ സ്വദേശി, 25 ഖത്തറിൽ നിന്ന് വന്ന കല്ലൂർ സ്വദേശി, 23 തിരുനെൽവേലിയിൽ നിന്ന് വന്ന തൃക്കൂർ സ്വദേശി, ഖത്തറിൽ നിന്ന് വന്ന തളിക്കുളം സ്വദേശി എന്നിവരടക്കം 9 പേർക്കാണ് ജില്ലയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് 160 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ നിന്നും 27 പേർക്കും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 24 പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 18 പേർക്കും ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 16 പേർക്കും തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള 9 പേർക്ക് വീതവും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള 8 പേർക്കും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 7 പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള 5 പേർക്കും വയനാട് ജില്ലയിൽ നിന്നുള്ള ഒരാൾക്കുമാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 106 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 40 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 14 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള 5 പേർക്കും തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള 4 പേർക്ക് വീതവും കോട്ടയം ജില്ലയിലെ ഒരാൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 202 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. വനമഹോത്സവം 2020 സംസ്ഥാനതല ഉദ്ഘാടനം പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വനംമന്ത്രി കെ രാജു നിർവഹിച്ചു. പാർക്കിൽ ലാൻഡ്സ്കേപ്പ് വൃക്ഷവൽക്കരണത്തിന്റെയും അതിജീവന വനത്തിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന്റെ ആധാരശില വനമാണെന്ന് മന്ത്രി പറഞ്ഞു. ഭൂമിയിലെ മുഴുവൻ വിഭവങ്ങളുടെയും ഉടമ മനുഷ്യനാണെന്ന ധാരണയിൽ മാറ്റം വന്നിട്ടുണ്ട്. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ 136 ഹെക്ടറിൽ 9 മേഖലകളാക്കി തിരിച്ച് 10 ലക്ഷം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. സുവോളജിക്കൽ പാർക്കിനെ 9 വ്യത്യസ്ത മേഖലകളാക്കി തിരിച്ച് ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ വനവൃക്ഷങ്ങൾ, മുളകൾ, പനകൾ, പൂമരങ്ങൾ, ചെടികൾ, വള്ളികൾ, ചെറുസസ്യങ്ങൾ, ജലസസ്യങ്ങൾ ഉൾപ്പെടെയാണ് 10 ലക്ഷത്തോളം തൈകൾ വെച്ചുപിടിപ്പിക്കുക. പാർക്കിലെ കൂടുകളുടെ നിർമ്മാണ പ്രവർത്തനം മന്ത്രി നേരിട്ട് സന്ദർശിച്ച് വിലയിരുത്തി. ചീഫ് വിപ്പ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഇ എ ഓമന, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ആശ തോമസ്, പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ്, മധ്യമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദീപക് മിശ്ര, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പ്രമോദ് ജി കൃഷ്ണൻ, വനം വകുപ്പ് മേധാവി പി കെ കേശവൻ, ഡെപ്യൂട്ടി കൺസർവേറ്റർ ആൻഡ് സ്പെഷ്യൽ ഓഫീസർ കെ എസ് ദീപ എന്നിവർ പ്രസംഗിച്ചു. ചെലവഴിക്കാനുള്ള തീരുമാനമെടുക്കുകയും കിഫ്ബിയിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ആദ്യ തുകകൾ അനുവദിക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞത്. മറ്റേ ചർച്ചയിലെല്ലാം നിൽക്കുകയായിരുന്നു. ചർച്ചകളിൽ മാത്രം
ഒതുങ്ങി നിൽക്കുന്ന ഒരു സൂളജിക്കൽ പാർക്കായി ഇവിടെ നിന്നു. അതുകൊണ്ടാണ് അധ്യക്ഷൻ പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് വർഷമായി നാമെല്ലാം ചർച്ച ചെയ്യുകയും കേൾക്കുകയും ചെയ്തതായിരുന്നു, പക്ഷേ പ്രാവർത്തികമാക്കാൻ ഇപ്പം കഴിഞ്ഞിരിക്കുന്നു. തൃശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ ഈ വർഷം ഡിസംബറോടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി കെ രാജു പറഞ്ഞു. സുവോളജിക്കൽ പാർക്കിൽ സംസ്ഥാന വനമഹോത്സവം ഉദ്ഘാടനത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 360 കോടിയുടെ സുവോളജിക്കൽ പാർക്കിനായി കിഫ്ബിയിൽ നിന്ന് 269.75 കോടി രൂപയും ബാക്കി സംസ്ഥാന വിഹിതമായും അനുവദിച്ചിട്ടുണ്ട്. 2018 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന 4 കൂടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. 2, 3 ഘട്ടങ്ങളായി 19 കൂടുകളുടെ നിർമ്മാണം കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. 338 ഏക്കർ വനഭൂമിയിൽ വന്യജീവികളെ പരിപാലിക്കുന്നതിനായി 23 കൂടുകൾ, സൂ, ഹോസ്പിറ്റൽ സമുച്ചയം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത് ഈ ഡിസംബർ മാസത്തോടുകൂടി 1, 2, 3 ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് തൃശ്ശൂരിലെ സൂവിലുള്ള മൃഗങ്ങളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നാണ്. തൃശൂർ മൃഗശാല നഗരത്തിൽ നിന്നും വനമേഖലയിലേക്ക്, ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള മൃഗശാലയാണ് പുത്തൂർ വനമേഖലയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ ഇവിടെയുള്ള എല്ലാ മൃഗങ്ങളെയും പുത്തൂരിലേക്ക് മാറ്റാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 2 പതിറ്റാണ്ട് മുൻപ് വിഭാവനം ചെയ്തതാണ് ഈ പദ്ധതി. കിഫ്ബിയിൽ നിന്നുള്ള ധനസഹായത്തോടെ ഇത് 3 ഘട്ടങ്ങളിലായി അതിവേഗം പുരോഗമിക്കുകയാണ്. തൃശൂർ നഗരത്തിൽ നിന്നും അധികം അകലെയല്ലാത്ത പുത്തൂരിലെ 338 ഏക്കർ വനഭൂമിയിൽ വന്യജീവികളെ പരിപാലിക്കുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുങ്ങുന്നത്. 23 വാസസ്ഥലങ്ങൾ, പാർക്കിംഗ് സൗകര്യം, സന്ദർശകർക്കുള്ള അടിസ്ഥാന സൗകര്യം, സൂ, ഹോസ്പിറ്റൽ സമുച്ചയം എന്നിവ ഉൾപ്പെടുന്ന പദ്ധതിയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. പൂർണ്ണമായും ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്ത ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കായിരിക്കും. 360 കോടി രൂപയുടെ ഈ പദ്ധതിക്കായി കിഫ്ബിയിൽ നിന്നും 269.75 കോടി രൂപയും ബാക്കി സംസ്ഥാന വിഹിതവുമായി അനുവദിച്ചിട്ടുണ്ട്. 2018 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒന്നാം ഘട്ടത്തിൽ പക്ഷിക്കൂട്, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ്, കാട്ടുപോത്ത് എന്നീ 4 കൂടുകളുടെ നിർമ്മാണം 80% പൂർത്തീകരിച്ചു. ഈ പ്രവൃത്തികൾക്കായി 20 കോടി രൂപ ഇതിനകം ചെലവഴിച്ചു. 2020 ജൂലൈ 31 നിർമ്മാണം പൂർണ്ണമായും പൂർത്തീകരിക്കും. തൃശൂർ മൃഗശാലയിലെ നിലവിലുള്ള മൃഗങ്ങളെ ഈ വർഷം ഡിസംബർ മാസത്തോടെ മാറ്റിപ്പാർപ്പിക്കുവാൻ കഴിയുന്ന വിധത്തിലാണ് പണികൾ പുരോഗമിക്കുന്നത്. ഇതിനായുള്ള മൃഗശാല ആശുപത്രി സമുച്ചയത്തിന്റെ നിർമ്മാണം KPHCCയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. പുത്തൂരിൽ ഒരുക്കിയ അതിവിപുലമായ അന്തരീക്ഷത്തിലേക്ക് മാറുന്നത് പക്ഷി മൃഗാദികൾക്കും സന്ദർശകർക്കും ജീവനക്കാർക്കും ഒരുപോലെ സന്തോഷമേകുന്നതാണ്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാലൂർ പള്ളിനടയിൽ പ്രതിഷേധ സമരം നടത്തി. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KM ബാബുരാജ്, INTUC പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ലിൻസൻ പല്ലൻ, ജെയ്സൺ വാസുപുരത്തുകാരൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC കല്ലൂർ പാലക്കാപ്പറമ്പിൽ പ്രതിഷേധിച്ചു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് ജോഷി കല്ലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡെന്നി പനോക്കാരൻ, സുമേഷ് കോതത്തുപറമ്പിൽ, പഞ്ചായത്ത് അംഗം നാരായണൻകുട്ടി, ഉല്ലാസ് ബാബു പോങ്കോത്ര, ലിംസൻ പല്ലൻ എന്നിവർ പങ്കെടുത്തു. ഭാവസുന്ദര ഗാനങ്ങൾ കൊണ്ട് മലയാളിയുടെ മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടിയ സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണന്റെ ഓർമ്മകൾക്ക് 10 ആണ്ട് തികയുന്നു. ലളിത സംഗീതത്തിന്റെ മാസ്മരികത സമ്മാനിച്ച സംഗീത പ്രതിഭ സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. 40-ഓളം മലയാള ചിത്രങ്ങൾക്കാണ് അദ്ദേഹം ഈണമിട്ടത്. തൂവെള്ള മുണ്ടും ജുബയും ധരിച്ച് മുറുക്കി ചുവന്ന ചുണ്ടുകളുമായി മനസ്സിൽ ഈണങ്ങൾ കൊരുത്തിട്ടു നടന്ന മനുഷ്യൻ മലയാളിക്കെന്നും ഗൃഹാതുരത സമ്മാനിക്കുന്ന നല്ലോർമ്മകളാണ്. ലളിതഗാന പാഠത്തിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തിയതൊക്കെയും വിസ്മയസുന്ദര ഗാനങ്ങൾ. യുവജനോത്സവ വേദികളിൽ ആ ഗാനങ്ങൾ അത്രയും നിറഞ്ഞൊഴുകി. ലളിതഗാനങ്ങൾ സിനിമാ ഗാനങ്ങളെ വെല്ലുന്ന ജനപിന്തുണ നേടി. MG രാധാകൃഷ്ണൻ കണ്ടെത്തിയ അത്ഭുതമായിരുന്നു KS ചിത്രയും. ആകാശവാണി അവതരിപ്പിച്ച സംഗീതശില്പത്തിൽ MG രാധാകൃഷ്ണൻ ചിത്രയെക്കൊണ്ട് പാടിച്ചത് 5-ാം വയസ്സിലാണ്. ഗായകനായാണ് MG രാധാകൃഷ്ണൻ സിനിമയിലെത്തിയത്.
പിന്നീട് അങ്ങോട്ട് എംജിയുടെ സംഗീത സംവിധാനത്തിൽ നിരവധി ജനപ്രിയ ഗാനങ്ങൾ പിറന്നു. കവിതകളോടുള്ള അടങ്ങാത്ത പ്രണയവും സങ്കീർണമായ ശാസ്ത്രീയ രാഗങ്ങളെ ലളിതമായി അവതരിപ്പിക്കാനുള്ള മികവും എം ജി രാധാകൃഷ്ണന്റെ പാട്ടുകളെ വേറിട്ടതാക്കി. മലയാള ചലച്ചിത്ര ഗാനശാഖ തുടർന്നുകൊണ്ടിരുന്ന സംഗീത സംവിധാന ശൈലിയെ അദ്ദേഹം മാറ്റിമറിച്ചു. മണിച്ചിത്രത്താഴെ എന്ന സിനിമയുടെ വിജയം തീരുമാനിച്ചത് അതിലെ ഗാനങ്ങൾ കൂടിയായിരുന്നു. സിനിമാ സംഗീതത്തിൽ രാഘവൻ മാഷ് മാത്രം ഉപയോഗിച്ച ആഹിരി രാഗത്തിലൂടെ പിറന്നത് മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട പാട്ടുകൾ. മറക്കാത്ത ഈണങ്ങൾ കൊണ്ട് മലയാളിയുടെ സ്മൃതിപഥങ്ങളിൽ മരണമില്ലാതെ ജീവിക്കുന്നുണ്ട് ആ സംഗീത പ്രതിഭ ഇന്നും. കൾച്ചറൽ ഡെസ്ക്, NCTV. ഓൺലൈൻ പഠന സൗകര്യമില്ലാതിരുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമൊരുക്കി JCI ട്രിച്ചൂർ ഗ്രീൻ സിറ്റി. ഇതിന്റെ ഭാഗമായി പുതുക്കാട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലേക്ക് 3 ടെലിവിഷനുകൾ സമ്മാനിച്ചു. JCI ട്രിച്ചൂർ ഗ്രീൻ സിറ്റി പ്രസിഡന്റ് ജോബി ദേവസി വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി ടെലിവിഷനുകൾ ഏറ്റുവാങ്ങി. പുതുക്കാട് പഞ്ചായത്ത് അംഗം ജോളി ചുക്കിരി, പ്രോഗ്രാം ഡയറക്ടർ ജോസാൻഡോ തോമസ്, റോസാമിനി തുടങ്ങിയവർ പ്രസംഗിച്ചു. JCI ട്രിച്ചൂർ ഗ്രീൻ സിറ്റി സെക്രട്ടറി റിജോ ഫ്രാൻസിസ്, സതീശൻ വാഴപ്പള്ളി, എം എൽ ജോബി തുടങ്ങിയവർ നേതൃത്വം നൽകി. സാഹചര്യത്തിൽ നമ്മളുടെ പഠിക്കാൻ വിദ്യാലയത്തിൽ ഓൺലൈൻ ക്ലാസിന്റെ അസൗകര്യങ്ങളുള്ള കുട്ടികൾക്ക് ടിവിയുടെ ആവശ്യവുമായി ഞാൻ JCI സമീപിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ ഞങ്ങളുടെ സ്കൂളിന് ടിവി തരുവാനായി നല്ല മനസ്സ് കാണിച്ച ആ JCI ഗ്രൂപ്പുകാർക്ക് ഈ സ്കൂളിന്റെ പേരും PTയുടെ പേരും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയ കാലഘട്ടമാണ് ഇപ്പൊ കോവിഡ് 19 എന്ന മഹാമാരി ലോകം മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ വിദ്യാർത്ഥികളുടെ പഠനം ഒരിക്കലും ലാഗ് ചെയ്ത് പോകരുതെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇവിടെ ടിവിയിലൂടെ ഒരു വിദ്യാഭ്യാസ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് കരുതുന്നില്ല. എങ്കിലും ഈ കാലയളവില് പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൺലൈൻ പഠന സൗകര്യമില്ലാതിരുന്ന വിദ്യാർത്ഥികൾക്ക് കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമലിന്റെ നേതൃത്വത്തിൽ 2 ടെലിവിഷനുകൾ സമ്മാനിച്ചു. 1988-93 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പഠന സൗകര്യമില്ലാത്ത 6 വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകളും കൈമാറി. വിതരണോദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ ചാലിശ്ശേരി നിർവഹിച്ചു. പ്രധാനാധ്യാപിക ടിഒ ഷേർലി, പ്രിൻസിപ്പൽ KA ജോയി, വാടംഗം ജോളി ചുക്കിരി തുടങ്ങിയവർ പ്രസംഗിച്ചു. SFI പാലപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിമന്യു രക്തസാക്ഷിത്വ ദിനാചരണം സംഘടിപ്പിച്ചു. SFI ജില്ലാ കമ്മിറ്റി അംഗം സന്ദീപ് കൊടകര ഉദ്ഘാടനം ചെയ്തു. SFI പാലപ്പള്ളി ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് CM ആബിദ് അധ്യക്ഷത വഹിച്ചു. VN അർഷാദ, DYFI മേഖലാ സെക്രട്ടറി PM ഷാനവാസ്, CPM ലോക്കൽ സെക്രട്ടറി ആലി കുണ്ടുവായിൽ, ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് അലി കുയിലൻതൊടി, ചോലക്കൽ ഹംസ, DYFI മേഖലാ കമ്മിറ്റി അംഗങ്ങളായ മൻസിൽ, റഫീഖ് എന്നിവർ പങ്കെടുത്തു. കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ ശേഷി നേടാനുള്ള മാർഗങ്ങളെപ്പറ്റി വെബിനാർ സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വെബിനാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് പാറയമാൻ ഉദ്ഘാടനം ചെയ്തു. കൊറോണ പ്രതിരോധവും പ്രതികരണവും എന്ന വിഷയത്തിലാണ് വെബിനാർ നടത്തിയത്. ഡോക്ടർ KP നിവിൽ വെബിനാർ നയിച്ചു. സഹൃദയ പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള, പ്രോഗ്രാം ഓഫീസർ CU വിജയ്, സെക്രട്ടറിമാരായ ബേസിൽ KL ദോസ്, അനിറ്റ് സുനിൽ എന്നിവർ പ്രസംഗിച്ചു. രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ 19 വാർഡിലെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ July 1 ഡോക്ടേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ദിനത്തിൽ ഡോക്ടർമാരെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരെയും ആദരിച്ചു. വാർഡിലെ ഡോക്ടർമാരായ ഡോക്ടർ ജയശ്രീ ഗോപിനാഥ, ഡോക്ടർ അഞ്ജലി ഗോപിനാഥ, ഡോക്ടർ KR രോഹിത്, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരായ സുരേഷ് ബാബു, സുധീ കുന്നമ്പിള്ളി, പ്രിയ സുധി എന്നിവരെയാണ് ആദരിച്ചത്. മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി, കൊടകര വിമൻസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കൗമുദി ബാലൻ, ജോർജ് കൊടിയൻ, ജോസ് കാലമ്പി, ദിനേശ് പുതുവത്ത, ജോഷി നെടുമ്പാക്കാരൻ, ക്ലിറ്റോ തോമസ്, തോംസൺ ജോഷി, KR അക്ഷയ്, ലിജോൺ ലോറൻസ്, എബിൻ ബെന്നി എന്നിവർ നേതൃത്വം നൽകി.
പാലപ്പിള്ളി ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത സാഹചര്യത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഏക്കറുകണക്കിന് സ്ഥലത്ത് മഞ്ഞൾ അടക്കമുള്ള കൃഷികൾ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. റീപ്ലാന്റ് ചെയ്യാതെയിട്ടിരിക്കുന്ന സ്ഥലത്ത് മരുന്നു ചെടികളുടെ കൃഷി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് INTUC മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി വനം വകുപ്പ് മന്ത്രിക്ക് അപേക്ഷ നൽകി. ഈ സ്ഥലത്ത് സ്വകാര്യ വ്യക്തികൾ കൈയേറ്റത്തിന് ശ്രമിക്കുന്നതായും ഇവർ ആരോപിച്ചു. അന്തിക്കാട് താന്നിത്ത് വെട്ടേറ്റ് യുവാവ് മരിച്ചു. താന്നിയം സ്വദേശി 29 വയസ്സുള്ള ആദർശാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ മാരകായുധങ്ങളുമായി കാറിൽ വന്ന നാലംഗ സംഘമാണ് ആദർശിനെ വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. തുടർന്ന് ഗുരുതര പരുക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മിനിയേച്ചർ രൂപങ്ങളിലൂടെ വിസ്മയ കാഴ്ചയൊരുക്കി ശ്രദ്ധേയനാവുകയാണ് ഒരു പ്രവാസി. കോവിഡ് മഹാമാരി മൂലം ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ പ്രവാസികൾക്ക് ഉപജീവനം കണ്ടെത്താനുള്ള മാർഗം കാട്ടുകയാണ് ഇദ്ദേഹം. ഉപയോഗശൂന്യമായതെന്തും ബാബുവിന്റെ കയ്യിൽ കിട്ടിയാൽ അവ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കരകൌശല ഉൽപ്പന്നങ്ങളായി മാറാൻ അധിക സമയമൊന്നും വേണ്ട. വിവിധ വസ്തുക്കളുടെ മിനിയേച്ചർ രൂപങ്ങൾ ഉണ്ടാക്കി ഉപജീവന മാർഗം കൂടി കണ്ടെത്തുകയാണ് പ്രവാസി കൂടിയായ ബാബു. ഇക്കഴിഞ്ഞ മാർച്ചിൽ ദുബായിലെ ഫയർ ആൻഡ് സേഫ്റ്റി കമ്പനിയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയതാണ് എടത്തിരുത്തി പൈനൂർ സ്വദേശിയായ ബാബു. കോവിഡിനെ തുടർന്ന് അവധി കഴിഞ്ഞ് തിരിച്ചുപോകാൻ കഴിയാതെ വന്നപ്പോൾ ജീവിത നിയോഗമെന്നോണം പണ്ടുപേക്ഷിച്ച കുലത്തൊഴിലിൽ ഒരു പരീക്ഷണം നടത്താനായി തീരുമാനം. വീട്ടിൽ വിറകിനായി മാറ്റിവെച്ച മരക്കഷ്ണങ്ങളിൽ വഞ്ചികളുടെ വ്യത്യസ്ത മാതൃകകൾ കൊത്തിയുണ്ടാക്കുകയായിരുന്നു തുടക്കം. പിന്നീട് കിട്ടുന്ന മരക്കഷ്ണങ്ങളും പാഴ്വസ്തുക്കളുമെല്ലാം ബാബുവിന്റെ കരവിരുതിൽ പുതിയ രൂപങ്ങളായി. എണ്ണമയമുള്ളതും എളുപ്പത്തിൽ നശിക്കാത്തതുമായ മരങ്ങളാണ് നിർമ്മാണത്തിനായി തെരഞ്ഞെടുക്കുന്നത്. മനസ്സിൽ പിറവിയെടുക്കുന്ന രൂപങ്ങൾ കൊത്തിയെടുത്തതിനു ശേഷം സ്റ്റൈനറും മറ്റും ഉപയോഗിച്ച് മിനുക്കിയെടുക്കുന്നതോടെ 3 ദിവസങ്ങളോളം എടുക്കുന്ന നിർമ്മാണ പ്രക്രിയ പൂർത്തിയാകുന്നു. ചുണ്ടൻ വെള്ളം, ഹൗസ് ബോട്ട്, കൊതുമ്പുവെള്ളം, കെട്ടുവഞ്ചി തുടങ്ങിയവയുടെ വിസ്മയിപ്പിക്കുന്ന മിനിയേച്ചറുകളും കലാരൂപങ്ങളുടെ മാതൃകകളുമെല്ലാം വീടിനുള്ളിൽ നിറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചെറുപ്പം പോലെ ഞാൻ വഞ്ചിയെ കണ്ടിട്ട് നല്ല പരിചയം, ആ വഞ്ചിയായുള്ള ബന്ധം അതൊക്കെയാണ്. ചുണ്ടൻ വെള്ളം, പിന്നെ തന്നെ കെട്ടുവഞ്ചി, പഴയ കാലത്തുള്ള കെട്ടുവഞ്ചികളൊക്കെ. ഇപ്പൊ ഒന്നും കെട്ടുവഞ്ചി ഇല്ല, ആ കെട്ടുവഞ്ചികൾ, പിന്നെ അവരെ തന്നെ ഹൗസ് ബോട്ട്. അപ്പൊ തോന്നി ഇത് മാത്രം പോരാ, നമുക്ക് ഇങ്ങനെ ചെറിയ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ അതങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ ഗൾഫിലായിരുന്നു, അപ്പൊ ജനുവരി വന്നാണ് ഞാൻ. തിരിച്ചു പോകാൻ പറ്റിയില്ല, അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് സമയം കളയാൻ സമയം പോണില്ല. അപ്പോൾ ഒരു അപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു ആശയം തോന്നിയാണ് മനസ്സിൽ. ഏറെ ആകർഷകമായ ഇവ സ്വന്തമാക്കാൻ ആവശ്യക്കാരും ബാബുവിനെ തേടിയെത്തുന്നുണ്ട്. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും ബാബുവിനുണ്ട്. കോവിഡ് വ്യാപനത്തോടെ പ്രവാസികളുടെ ജീവിതം ഇരുളഴിയുമ്പോഴും പാരമ്പര്യമായി കൈമാറിയ തൊഴിലിൽ ഉപജീവനം കണ്ടെത്താമെന്ന പ്രതീക്ഷയിലാണ് ബാബുവും കുടുംബവും. കാലാവസ്ഥാ റിപ്പോർട്ട്. കാലാവസ്ഥ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, വിവാഹം, ജന്മദിനം, പേരിടൽ തുടങ്ങി ഏത് അവസരങ്ങളിലേക്കുമുള്ള പൊലിമ കൂടിയ പണിക്കൂലി കുറഞ്ഞ പ്രസന്റേഷൻ ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷൻ അക്കര ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ, ഒല്ലൂർ ആൻഡ് കുരിയച്ചിറ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4480 രൂപയും പവന് 35840 രൂപയും രേഖപ്പെടുത്തി. അക്കര ഗോൾഡ് സൂപ്പർ മാർക്കറ്റ്, 916 സ്വർണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപ്പോ ഇതളാണ് സ്വാദിന്റെ രഹസ്യം. ഇതൾ, നല്ല നാടൻ രുചി, നാടൻ ആരോഗ്യം. കല്ലൂർ തൃക്കൂർ സ്വദേശികൾക്കുൾപ്പെടെ ജില്ലയിൽ 9 പേർക്ക് കോവിഡ്. സംസ്ഥാനത്ത് 160 പേർക്ക് രോഗബാധ. 14-ാം ദിവസവും 100 കടന്ന രോഗികൾ. 202 പേർക്ക് രോഗമുക്തി. വനമഹോത്സവം 2020 സംസ്ഥാനതല ഉദ്ഘാടനം പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വനം മന്ത്രി കെ രാജു നിർവഹിച്ചു. പാർക്കിൽ ലാൻഡ്സ്കേപ്പ്
വൽക്കരണത്തിന്റെയും അതിജീവന വനത്തിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. തൃശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ ഈ വർഷം ഡിസംബറോടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി കെ രാജു. വന്യജീവികളെ പരിപാലിക്കുന്നതിനായി 23 കൂടുകൾ, സൂ ഹോസ്പിറ്റൽ സമുച്ചയം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. ഇന്ധനവില വർധനവിൽ പ്രതിഷേധം. ഓട്ടോ തൊഴിലാളി യൂണിയൻ INTUC വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധിച്ചു. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി സുമനസുകൾ. വിവിധ സംഘടനകൾ നിർധന വിദ്യാർത്ഥികൾക്ക് ടെലിവിഷനുകൾ വിതരണം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകൾ NCTV News എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. നമസ്കാരം.